ഹിന്ദുത്വത്തിന്റെ പോസ്റ്റർ ബോയ് ആയിരുന്ന എൽ കെ അദ്വാനിക്ക് ഭാരത് രത്ന ലഭിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എക്സിലൂടെ ഇക്കാര്യം പങ്കുവച്ചത്. ഒന്ന് ആലോചിച്ചാൽ, അദ്വാനി ഇല്ലെങ്കിൽ ഇന്നത്തെ ബി ജെ പി ഉണ്ടോ? ബി ജെ പിക്ക് വേണ്ടി ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കുന്നതിനു വേണ്ടി അയാൾ എത്രമാത്രം ചോരപ്പുഴയാണ് ഒഴുക്കിയത്? എത്ര പേരാണ് അയാളുടെ തീവ്ര വർഗീയതയുടെ ഇരയായത്? അങ്ങനെയുള്ള അദ്വാനിയോടാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കടക്കപ്പുറത്ത് പറഞ്ഞത്, ഇനി അയോധ്യയിലേക്ക് വരേണ്ട പ്രായമായില്ലേ എന്നൊക്കെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയം അദ്ദേഹത്തോട് മുന്നേ പറഞ്ഞത്. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് അദ്വാനിയെ ക്ഷണിക്കാതിരുന്നത് വലിയ ചർച്ചയായതിനു പിന്നാലെയാണ് ഇപ്പോൾ ഭാരതരത്ന പുരസ്കാരം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അദ്വാനിയുടെ വിശ്വസ്തനായിരുന്നു മോദി. 2002 ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ കലാപം അഴിച്ചുവിട്ടപ്പോൾ മോദി രാജധർമ്മം മറന്നുവെന്നായിരുന്നു വാജ്പേയിയുടെ പ്രതികരണം. അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നും ആലോചനയുണ്ടായി. എന്നാൽ അന്ന് അതിന് തടയിട്ടവരുടെ കൂട്ടത്തിലെ പ്രമുഖരിൽ ഒരാളായിരുന്നു അദ്വാനി. എന്നാൽ ഈ സ്നേഹമൊന്നും മോദി തിരിച്ചു കാണിച്ചില്ല. വാജ്പേയി സർക്കാരിൽ ഉപപ്രധാനമന്ത്രിയായിരുന്ന അദ്വാനിയെ 2009 പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു. 2014 പിടിച്ചു കയറാമെന്ന് കരുതിയപ്പോഴാണ് അദ്വാനിയുടെ മോഹങ്ങളെ ചവിട്ടിക്കെടുത്തി മോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായത്. വമ്പൻ ഭൂരിപക്ഷത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിയെങ്കിലും ക്യാബിനറ്റിൽ പോലും അദ്വാനിയെ ഉൾപ്പെടുത്തിയില്ല. പിന്നീട് അദ്വാനിയെയും ജോഷിയെയും പാർട്ടിയുടെ മാർഗദർശക് മണ്ഡലിലേക്ക് മാത്രമായി ഒതുക്കി നിർത്തി. അന്നു മുതൽ അദ്വാനിയും ജോഷിയും ചിത്രങ്ങളിൽ നിന്നെല്ലാം മറയപ്പെടുകയും ഹിന്ദുത്വ രാഷ്ട്രീയം ഒരാളിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്തു. 2019 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നുപോലും അദ്വാനി എന്ന പേര് ഒടുവിൽ വെട്ടിമാറ്റപ്പെട്ടിരുന്നു. അദ്വാനിയും ജോഷിയും അയോധ്യയിലെത്തിയാൽ ശ്രദ്ധ അവരിലേക്ക് മാത്രം ഒതുങ്ങുമോ എന്ന ആശങ്കയായിരിക്കാം ഒരുപക്ഷെ മോദിയുടെ പി ആർ ടീമിനെ പിടികൂടിയിട്ടുണ്ടാവുക. അടുത്ത തെരഞ്ഞെടുപ്പിലെ മുഖ്യ ഇനമാണ് ബാബരി പള്ളി പൊളിച്ച സ്ഥലത്തെ രാമക്ഷേത്രം. ഹിന്ദുത്വത്തിന്റെ മുഖമായി താൻ മാത്രം മതിയെന്നായിരിക്കാം മോദിയുടെ തന്ത്രം. വർഗീയ കലാപം പടർത്തി വിഭജനം സൃഷ്ടിച്ച് മതേതര ഇന്ത്യയെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മാറ്റിയ അദ്വാനിയോട് പ്രായമായില്ലേ വീട്ടിലിരിക്കാൻ പറഞ്ഞത് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള അവസാന പണിയാണ്. നമ്മുടെ കാലത്തെ ഏറ്റവും ആദരണീയനായ രാഷ്ട്രീയ തന്ത്രജ്ഞരിൽ ഒരാളാണ് അദ്വാനിയെന്ന് പ്രധാനമന്ത്രി കുറിപ്പിൽ പറയുന്നു. ഇന്ത്യയുടെ വികസനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ ബൃഹത്തായതാണ്. താഴെത്തട്ടിൽ പ്രവർത്തിച്ചു തുടങ്ങി ഉപപ്രധാനമന്ത്രി എന്ന നിലയിൽ രാഷ്ട്രത്തെ സേവിക്കുന്നതുവരെയുള്ള ജീവിതമാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി ഇടപെടലുകൾ എല്ലായ്പ്പോഴും മാതൃകാപരവും സമ്പന്നമായ ഉൾക്കാഴ്ച നിറഞ്ഞതുമായിരുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം സുതാര്യമായിരുന്നു. രാഷ്ട്രീയ ധാർമ്മികതയിൽ മാതൃകാപരമായ നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ദേശീയ ഐക്യത്തിനും സാംസ്കാരിക പുനരുജ്ജീവനത്തിനും വേണ്ടി അദ്ദേഹം സമാനതകളില്ലാത്ത ശ്രമങ്ങൾ നടത്തി. അദ്ദേഹത്തിന് ഭാരതരത്ന നൽകിയത് തന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ നിമിഷമാണ്. അദ്ദേഹവുമായി ഇടപഴകാനും അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനും എണ്ണമറ്റ അവസരങ്ങൾ ലഭിച്ചുവെന്നത് താൻ എപ്പോഴും അംഗീകാരമായി കണക്കാക്കുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിലൂടെ വ്യക്തമാക്കുകയായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രിയും ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവുമായിരുന്ന വ്യക്തിയും കൂടിയാണ് അദ്വാനി.